ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹവൈദ്യമെന്ന തലത്തിൽ ആയുർവേദത്തെ കാണുവാനൊരുങ്ങുമ്പോൾ കാലം, അർത്ഥം, കർമ്മം ഇവയുടെ ന്യൂനമിഥ്യാദിയോഗങ്ങളാണ് രോഗങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു വരികയായിരുന്നു. കാലവും അർത്ഥവും ഏതാണ്ട് നാം കണ്ടു, വളരെ വിപുലമാണ് രണ്ടും. എങ്കിലും നമ്മളത് സംഗ്രഹിച്ച് ഉപന്യസിക്കുകയാണ് ചെയ്തത്. കാലാർത്ഥങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ളത് കർമ്മമാണ്. കർമ്മം എന്ന വാക്കിന് അജ്ഞാനമെന്നൊരർത്ഥം പൗരാണികർ നൽകിയിട്ടുണ്ട്. കർമ്മത്തിൻ്റെ ബഹുമുഖങ്ങളായ അംശങ്ങൾ കാമം, സങ്കല്പം, കർമ്മമെന്നാണ് അതിൻ്റെ വികാസം. ആഗ്രഹമില്ലാതെ ഒരു കർമ്മവും നടക്കുന്നില്ല. തനിക്കു വേണ്ടിയോ അന്യർക്കു വേണ്ടിയോ അതുമല്ലെങ്കിൽ സമഷ്ടിയുടെ ആവശ്യം കൊണ്ട് അറിയാതെ നീതമായോ ആണ് കർമ്മത്തിലേക്ക് പോകുന്നത്. കർമ്മത്തിൻ്റെ സ്വരൂപമെടുക്കുമ്പോൾ കർമ്മത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. ഒരു കർമ്മം, ആ കർമ്മത്തിൽ പങ്കെടുത്തവൻ്റെ സങ്കല്പങ്ങൾക്ക് അനുഗുണമാകാതെ വരിക. ഒരു കർമ്മം അവൻ്റെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളെ സാധൂകരിക്കാതെ വരിക. ഒരു കർമ്മത്തിൽ പോരായ്മകൾ ഉണ്ടാവുക, ന്യൂനതകൾ വരിക. കർമ്മം ഉദ്ദേശിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമാവുക, ആധിക്യം വരിക, കൂടുതൽ കർമ്മം വരിക. കർമ്മം എല്ലാ സങ്കല്പങ്ങൾക്കും വിപരീതമായി വരിക. ബാഹ്യകർമ്മങ്ങളിൽ സംഭവിക്കുന്ന ഒരു തലമില്ല. ബാഹ്യകർമ്മങ്ങൾ മാത്രമല്ല കർമ്മം, കർമ്മത്തിന് ആന്തരിക സ്വഭാവമുണ്ട്. കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നതൊരു കർമ്മമാണ്. ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ദഹനരസങ്ങളുടെ ആധിക്യം കൊണ്ട് അധികം ദഹിപ്പിക്കുക, അഗ്നിയുടെ ആധിക്യം ഉണ്ടാവുക, അതിനനുസരിച്ച് കർമാധിക്യം വരിക. അഗ്നി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് വേണ്ട പോലെ ദഹിക്കാതിരിക്കുക, ന്യൂനത വരിക. ദഹിച്ച് ചേരേണ്ട വസ്തുവിന് പകരം മറ്റു ചിലതുണ്ടാക്കി ദഹിപ്പിച്ചെടുക്കുക, ന്യൂനമിഥ്യ അതിയോഗങ്ങളാണ്. നിരന്തരമായി കോശങ്ങളുടെ കർമ്മഭൂവാണ് മനുഷ്യ ശരീരം. ഒരു കോശം ഒരു സെക്കൻഡിൽ 20 ട്രില്യൺ, 20 ഉം 18 ഉം 0 ഉം ചേരുന്നത്ര കർമ്മമാണ് ചെയ്യുന്നത്. ഈ കർമ്മങ്ങളിലെല്ലാം കോശവും കോശകേന്ദ്രവും കോശദ്രവവും ഒക്കെ പങ്കെടുക്കുന്ന ഈ കർമ്മങ്ങളുടെ നിതാന്തതയിൽ
ആ കർമ്മങ്ങൾക്ക് ന്യൂനാധിക വിഷമതകൾ ഉണ്ടായാൽ ആരോഗ്യം പോകും. അങ്ങനെ ആന്തരികമായും ബാഹ്യമായുമുള്ള കർമ്മങ്ങളുടെയും വിഷയങ്ങളുടെയും കാലത്തിൻ്റെയും ന്യൂനമിഥ്യാ അതിയോഗങ്ങളിൽ നിന്നാണ് രോഗങ്ങൾ ആവിർഭവിക്കുന്നത്. അതുകൊണ്ട് കാലത്തെ ബാഹ്യവും ആഭ്യന്തരവുമായ കാലത്തെ മര്യാദാമസൃണമായി നിയന്ത്രിച്ചു വേണം ജീവിക്കാൻ. അതേപോലെ തന്നെ കർമ്മത്തെയും വിഷയങ്ങളെയും നിയന്ത്രിച്ചു വേണം ജീവിതം കൊണ്ടുപോകാൻ. അതല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടും. ഈ കാലവും അർത്ഥവും കർമ്മവും ഏതിലാണ് ദോഷമുണ്ടാക്കുന്നത്? ഭാരതീയ വൈദ്യശാസ്ത്ര പ്രകാരം ദോഷം ധാതു മലം, അതുപോലെ തന്നെ ആത്മാവ് ഇന്ദ്രിയം മനസ്സ്. ഇതുകൊണ്ടാണ് ആയുർവേദ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദോഷം ധാതു മലം, ഇത് മൂന്നുമാണ് സ്ഥൂലമായി കാണപ്പെടുന്നത്. ആത്മാവ് ഇന്ദ്രിയങ്ങൾ മനസ്സ്, ഇതിൻ്റെ ചേർച്ചയാണ് ശരീരം. അതിലെ ദോഷവും ധാതുവും മലവും സ്ഥൂലമാണ്. ആത്മാവ് മനസ്സ് ഇന്ദ്രിയം, ഇവ സൂക്ഷ്മങ്ങൾ. സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ട് ഘടകങ്ങളുടെയും സാമ്യാവസ്ഥയാണ് സ്വാസ്ഥ്യം. സ്ഥൂലമായ ദോഷത്തിൻ്റെയും ധാതുവിൻ്റെയും മലത്തിൻ്റെയും സൂക്ഷ്മമായ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സാമ്യം, അതിനെ സ്വാസ്ഥ്യമെന്ന് പറയും. അത് പ്രകൃതിയാണ്. സാമ്യം പ്രകൃതി രുച്യതേ. പ്രാകൃതാവസ്ഥ തന്നെയാണ് ആരോഗ്യം. സുഖസപ്ഞകം ആരോഗ്യം എന്നാണ് പറയുന്നത്. സുഖമാണ് ആരോഗ്യം. സ്വാസ്ഥ്യം സ്വേ ആത്മനിസ്ഥിത സ്വസ്ഥ എന്നും സ്വേ സ്വേ പരിമാണേ സ്ഥിത, ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ആത്മാവിനെ ശരീരി എന്ന് വിളിക്കും. ഇത് ജീവാത്മാവ് വ്യാപകമെന്നെടുത്താൽ ശരീരം ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയേണ്ടി വരും. മനസ്സ് ആത്മാവുമായി സൂക്ഷ്മ സംബന്ധവും വിഷയങ്ങളുമായി സ്ഥൂല സംബന്ധവും പുലർത്തുന്നു. നാം നേരത്തെ പറഞ്ഞ കാലവും അർത്ഥവും കർമ്മവും മനസ്സു തന്നെയാണ്. മനസ്സ് ഒരു ദിശയിൽ ആത്മാവുമായി സൂക്ഷ്മ സംബന്ധത്തിലാണ്.
അതേസമയം ഈ മനസ്സ് ശരീരവുമായി സ്ഥൂല സംബന്ധവും പുലർത്തുന്നു. വിഷയങ്ങളോട് സ്ഥൂല സംബന്ധം പുലർത്തും, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളോടും മറ്റും. വിഷയാസക്തി മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുക, മനസ്സ് ആത്മാവിലേക്ക് ഉയരുക, രണ്ട് പ്രക്രിയയാണ്. മനസ്സുയരുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഉത്പോഷിതങ്ങളാവും. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിൽ നിന്ന് അറിവ് ലഭിക്കാതാവും. പൂർവ കാലങ്ങളിലെ അറിവിനെ സംബന്ധിക്കുന്ന ലിംഗങ്ങൾ അഭ്യാസം വന്ന് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുമായി അധ്യസിച്ച് നിലകൊള്ളുന്നുണ്ട്. പൂർവികമായി സങ്കൽപ്പിച്ചിട്ടുള്ള അറിവുകളുടെയും ചെയ്തുകൂട്ടിയ കർമ്മങ്ങളുടെയും ഭാവതലങ്ങൾ ദേഹിയിൽ ശരീരവുമായി അധ്യസിച്ചു നിൽക്കുന്ന അജ്ഞാനാവൃതമായ ആത്മനിലയിൽ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. ആ അറിവുകൾ കർമ്മങ്ങളായുൽഭുല്ലമായി തദ്വാര ഇന്ദ്രിയങ്ങൾ ഉത്പോഷിതങ്ങളായി മനസ്സ് ആത്മസ്ഥമായി വിഷയാസക്തമാകാതെ സ്ഥിതമായിരിക്കുമ്പോൾ സത്വം പ്രകൃതമായിത്തീരുമ്പോൾ സാമ്യാവസ്ഥയുണ്ടാകുകയും ഒരുവൻ ആരോഗ്യവാനായിത്തീരുകയും ചെയ്യും. ഇവിടെ സ്വാസ്ഥ്യം പ്രകൃതിയാണ്. അതേസമയം ഇന്ദ്രിയങ്ങളിലേക്ക് മനസ്സ് ഇറങ്ങിപ്പോയി ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പതിക്കുമ്പോൾ ആ വിഷയാസക്തമാകുന്ന മനസ്സ് ദുഃഖവും കോപവും താപവും ഹർഷവും ഒക്കെയുള്ളതായി മാറും. വിഷയചിന്തനത്തിൽ നിന്ന് മാത്രമാണ് സംഗമുണ്ടാകുന്നത്. വിഷയങ്ങളോടുള്ള ചേർച്ചയുണ്ടായാൽ സങ്കല്പങ്ങളും കാമങ്ങളും പുതുതായി ഉത്ഭുല്ലമാവുകയാണ്. പഴയത് തീരാൻ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇവയെല്ലാം സംഘർഷപൂരിതമായി മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൻ്റെ പ്രാകൃതാവസ്ഥ നഷ്ടം വരികയും സത്വഗുണാന്വിതമല്ലാതാകുകയും രോഗങ്ങളായി പരിണമിക്കുകയും ചെയ്യും. മനുഷ്യനും പദാർത്ഥവും ചേർന്നാണ് ഈ കളി. ദോഷം ധാതു മലം ഇവയുടെ പരിമാണം അഞ്ജലി പരിമാണമാണ്.
ശരീരത്തിൻ്റെ ക്രിയാത്മക പരിമാണം പ്രാകൃതമാണ്. സക്രിയമായ ഈ പരിമാണം അളവ് ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും അളവ്. ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും അളവ് ഒക്കെ പ്രധാനമാണ്. ശരീരം സ്വച്ഛന്തം പ്രവർത്തിക്കണമെങ്കിൽ ഇത്ര രക്തം വേണം. കോശങ്ങൾ ഇത്ര ഇത്ര സജീവങ്ങളായിരിക്കണം. വൃക്കകൾ എതിർത്ത് അഗ്നിയാശയം പ്ലീഹ ഹൃദയം ആ അവയവങ്ങൾക്കൊക്കെ പരിമാണമുണ്ട്. അതിലെ പ്രവർത്തന രീതികൾക്ക് മാത്രമുണ്ട്. അവയുടെ മാത്രയും പരിമാണവും തെറ്റുമ്പോൾ വികൃതിയുണ്ടാവും. ആ വികൃതിയും ആരോഗ്യത്തെ ബാധിക്കും. ഈ വികൃതിക്ക് കാരണം ആ അവയവങ്ങളിൽ വന്ന വാർദ്ധക്യമാണോ, അവയേതെല്ലാം കോശങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നു ആ കോശങ്ങളുടെ വൈകല്യമാണോ, കോശദ്രവത്തിന് സംഭവിച്ച പരിണാമമാണോ, അതൊന്നുമല്ല. ഈ കോശങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മസ്തുളങ്കത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എത്തിക്കുന്ന സംവേദക പ്രധാനമായ നാഡികളുടെ വൈകല്യമാണോ, ഇവയെല്ലാം പ്രവർത്തിക്കുന്ന പ്രേരക നാഡികൾ താറുമാറായതാണോ, ഇവയെല്ലാം പരിഗണിക്കേണ്ടി. ഇവയെല്ലാം പരിഗണിച്ച് അതിൻ്റെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് പഠിക്കാതെ അവയിലേക്ക് ആവശ്യങ്ങളായിരിക്കുന്ന പോഷക വസ്തുക്കളുടെ അളവുകോലിനെ മാത്രം നോക്കി അവയെ വീണ്ടും വീണ്ടും ശരീരത്തിന് കൊടുത്ത് രോഗത്തെ മാറ്റാം എന്ന് കരുതുന്നതും മൗഢ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ പദാർത്ഥവുമായി ചേർന്നാണ് നിൽക്കുന്നത്. പദാർത്ഥം കൊണ്ട് ദോഷധാതു മലങ്ങളും അതുപോലെ പരമാത്മാവിനാൽ ആത്മേന്ദ്രിയ മനസ്സുകളും ഗ്രാഹ്യമാണ്. പഞ്ചമഹാഭൂതങ്ങളാലാണ് സൃഷ്ടി. മറ്റൊരു തരത്തിൽ രസകരമായി പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങൾ ചേതനയുടെ വിത്ത് വിതച്ച് പരമാത്മാവ് ത്രികുദോഷങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടാക്കി, അതിനാൽ ജീവൻ പ്രാരംഭമായി. അതിനുശേഷം ദോഷം ധാതു മലമുണ്ടാക്കി, അതിൽ ആത്മാവ് ഇന്ദ്രിയങ്ങൾ മനസ്സ് സന്നിവിഷ്ടമായി. ഇങ്ങനെ പിണ്ഡാണ്ടം, പിണ്ഡാണ്ടത്തോട് ചേർത്ത് യാതൊന്നു ബ്രഹ്മാണ്ടത്തിലുണ്ടോ, അതെല്ലാം സൂക്ഷ്മരൂപത്തിൽ പിണ്ഡാണ്ടത്തിലും വിദ്യമാനമാണ്.
പ്രാണന്റെ പ്രതിനിധിയാണ്, വായുവിൻ്റെ പ്രതിനിധിയാണ് വാതം, അഗ്നിയുടെ പ്രതിനിധി പിത്തം, ജലത്തിൻ്റെത് കഫം, ആഹാരപദാർത്ഥങ്ങൾ അന്നം, നീഹാരപദാർത്ഥങ്ങൾ ജലം, പ്രാണവായു, ആഹാരം നീഹാരം വായു, ഇവ മൂന്നും നാം പുറത്തുനിന്നാണ് എടുക്കുന്നത്. അവയെ പചിച്ച് പാകപ്പെടുത്തി ഗുണങ്ങൾക്കനുസരണമായി നമുക്കനുകൂലമാക്കി ദോഷങ്ങളും ധാതുക്കളും മലങ്ങളുമാക്കുന്നു. അങ്ങനെ ജീവിതം നടത്തുന്നു. പരിവർത്തിത പരിതസ്ഥിതികളിൽ നമ്മെ ആ പരിതസ്ഥിതിക്ക് അനുകൂലമാക്കുന്നു. ചൂടുകാലത്തധികം വിയർക്കുന്നു എന്നുദാഹരണം. അങ്ങനെ പുറത്തെ ഊഷ്മാവിന് അനുകൂലമാക്കി ശരീരത്തെ ചമയ്ക്കുന്നു. തണുപ്പധികമായാൽ വിയർപ്പ് നിൽക്കുന്നു. അങ്ങനെ ഊഷ്മാവിനെ വെളിക്ക് വിടാതിരിക്കുന്നു. ഇതിന് ഗ്രാഹകബലം, അഡാപ്റ്റേഷൻ പവർ എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ധാതുക്കളിൽ വ്യാധിക്ഷമത്വബലം, ഇമ്മ്യൂണിറ്റി, വ്യാധിപ്രതിബന്ധകത്വബലം അഥവാ വ്യാധി പ്രതിരോധ ബലം, റെസിസ്റ്റൻസ് പവർ ഉണ്ട്. ഈ രണ്ടു ബലങ്ങൾ കൊണ്ട് ബാഹ്യപരിതസ്ഥിതിയിൽ വരുന്ന പരിണാമങ്ങളൊന്നും രോഗത്തിന് കാരണമാകാതിരിക്കുന്നു. അപ്പം ഈ രണ്ടു ബലമാണ് ആരോഗ്യത്തിന് മുഖ്യം. വ്യാധി പ്രതിരോധക ബലവും വ്യാധി ക്ഷമത്വബലവും. ഇത് രണ്ടും സുസ്ഥിതമായി കഴിഞ്ഞാൽ ആരോഗ്യമായി. ഈ രണ്ടു ബലങ്ങൾക്കും ദോഷം വരാതിരിക്കണം ചികിത്സയിൽ. ചികിത്സ തന്നെ വിനാശമാകാതിരിക്കണമെങ്കിൽ, നാം ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെ ആധുനികത പോകുന്നത് ചികിത്സ തന്നെ അപകടമാകും വിധം. പുറത്തിറങ്ങരുത്, ഒരു പണിയും ചെയ്യരുത്, ഒരാളും രോഗിയുടെ അടുക്കൽ വരരുത്. രോഗിയുടെ വ്യാധിക്ഷമത്വബലവും വ്യാധിപ്രതിബന്ധകത്വബലവും തകരാറിലാക്കിയിരിക്കുന്നു ചികിത്സ. ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് പ്രതിരോധശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് ഉപയോഗിച്ചതുകൊണ്ട് വ്യാധികളെ ക്ഷമിക്കാനുള്ള ശക്തി പോയിരിക്കുന്നു. ഇങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ ചികിത്സ തന്നെ അന്ധകനായിത്തീരും. അവിടെയാണ് ആയുർവേദം ഭംഗിയായി നിഷ്കർഷിക്കുന്നത്, ഈ രണ്ടു ബലങ്ങളെയും നിലനിർത്തും വിധമായിരിക്കണം ചികിത്സ. ഈ സന്ദേശങ്ങൾ നൂറ്റാണ്ടുകളായി നമ്മുടെ അവബോധത്തിനായിക്കൊണ്ട് തന്ന ആയുർവേദ ശാസ്ത്രത്തെ നമുക്ക് പ്രണമിക്കാം.